ജാമിയ സമ്മേളന വേദിയിൽ നിന്ന് മാറ്റി നിർത്തിയ യുവനേതാക്കളെ ഒറ്റപ്പെടുത്തി ജിഫ്രി തങ്ങളും. സമസ്തയ്ക്ക് ചില സംഘടനകളുമായി പ്രത്യേക സൗഹാർദ്ദവും ബന്ധവുമുണ്ട്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കണം. വിള്ളലുണ്ടാക്കാനാണ് പലരും എഴുതിവിടുന്നത്. ഭിന്നിപ്പുണ്ടാക്കാൻ പണ്ഡിതന്മാർ ശ്രമിക്കരുതെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽമക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ചില സംഘടനകളൊക്കെ ആയിട്ടുണ്ടാവും. ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ പലരും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക്. നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാർ. അഷ്കർ അലി കരിമ്പയുടെ വിവരങ്ങളുമായി. അഷ്കർ, ജാമിയ സമ്മേളനത്തിൽ നിന്ന് യുവനേതാക്കളെ മാറ്റി നിർത്തിയത് വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ജിഫ്രി തങ്ങളും അവർക്കെതിരെ നിലപാടെടുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? എന്തായിരിക്കും ഇനി യുവനേതാക്കളുടെ ഭാവി? വിനിത, ഏറെ കാലങ്ങളായി സമസ്തയിൽ ഇത്തരത്തിൽ പലപ്പോഴും മുസ്ലിം ലീഗും സമസ്തയും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ സമസ്തയുടെ ആദർശം പറയുക അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്കെതിരടക്കം പരസ്യമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഈ സമസ്തയുടെ യുവ നേതാക്കളായിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ ജാമ്യ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തത്. നേരത്തെ ഇങ്ങനെ സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ലീഗും സമസ്തയും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഈ നേതാക്കൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോൾ തങ്ങളായിരുന്നു. ജിഫ്രി തങ്ങൾ തന്നെ പലപ്പോഴും മുസ്ലിം ലീഗിനെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. പി എം എസ് സലാമിനെതിരെയൊക്കെ രൂക്ഷ വിമർശനങ്ങളുമായി ജിഫ്രി തങ്ങൾ രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പട്ടിക്കാട് ജാമ്യ സമ്മേളനം നടക്കുന്ന വേദിയിലും ഈ യുവ നേതാക്കളെ മാറ്റിയ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദം ജിഫ്രി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നായിരുന്നു പലരും കാത്തിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിനെ പരോക്ഷമായി പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗുമായുള്ള ബന്ധം, ആ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്ന ജിഫ്രി തങ്ങളെയാണ് കണ്ടത്. അത് പ്രത്യേകിച്ച് സമസ്ത ലീഗും തമ്മിലുള്ള ഭിന്നിപ്പ് രൂക്ഷമായ സാഹചര്യത്തിലും സമസ്തയ്ക്കകത്ത് തന്നെ ഇത് വലിയ രീതിയിൽ വിഭാഗ്യത സൃഷ്ടിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ജിഫ്രി തങ്ങൾ ഈ യുവ നേതാക്കളെ കൈവിടുകയും അതിനോടൊപ്പം തന്നെ ലീഗ് നേതൃത്വമായി അല്ലെങ്കിൽ സമസ്ത ഏറെക്കാലമായി ബന്ധം പുലർത്തുന്ന ഒരു സംഘടന, ചില പ്രത്യേക സംഘടനകളുണ്ട്, ആ സംഘടനകളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് ചില പ്രത്യേക സൗഹാർദ്ദങ്ങളും ബന്ധവുമാണ് എന്ന് പ്രത്യേകം അടിവരയിട്ട് പറയുകയും ചെയ്തു. മാത്രമല്ല, സമസ്ത എന്ന സംഘടനയെ മഹത്വവൽക്കരിച്ചുകൊണ്ടായിരുന്നു ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹം സംസാരിച്ചത്. ഒരു ഘട്ടത്തിൽ ഈ സംഘടനയാണ് വലുത്, താനല്ല വലുത്, അതുകൊണ്ട് തന്നെ താൻ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നാൽ പോലും സംഘടനയെ കാത്തു സൂക്ഷിക്കണമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതാ ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ ഇല്ലാതിരിക്കുക, ലീഗുമായി ഐക്യത്തിൽ പോവുക, സമസ്തയ്ക്കകത്തെ വിഭാഗീയത അവസാനിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ജിഫ്രി തങ്ങൾ ഇന്നലെ ഉടനീളം പ്രസംഗിച്ചത്. ഇത് പക്ഷേ യഥാർത്ഥത്തിൽ തിരിച്ചടിയായിരിക്കുന്നത് ഈ മുസ്ലിം ലീഗിനെതിരെ സാധുക്കൾ തങ്ങൾക്കെതിരെയൊക്കെ പലപ്പോഴും രംഗത്ത് വന്നിരുന്ന സമസ്തയുടെ തന്നെ ആദർശങ്ങൾ പറഞ്ഞിരുന്ന ഒരു വിഭാഗം യുവ നേതാക്കളുണ്ടായിരുന്നു. അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവർക്ക് ഇന്നലെ ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷണം അത് ലഭിച്ചില്ല, അത് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങൾ ഇനി ഇതെങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതാണ് പ്രതികരണം തേടേണ്ടതുണ്ട്. ഏതായാലും ലീഗിനെ വിമർശിച്ച നേതാക്കളെ കൈവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും. പ്രസംഗത്തിൽ ഉടനീളം ലീഗ് സമസ്ത ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പരാമർശിച്ചതെന്ന് അഷ്കർ റിപ്പോർട്ട് ചെയ്യുന്നു.